അപ്പോൾ നമുക്ക് ഇത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് നോക്കാം. വാവ്, കണ്ടോ, കണ്ടില്ലേ? നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ. ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ചോക്ലേറ്റ് സോസ് ആണ്. നിങ്ങൾക്കപ്പം ഇതിന്റെ റെസിപ്പി കാണണോ? നേരം വൈകിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഞങ്ങൾക്ക് ഈ ചാനൽ സുമാക്കി കുക്കിംഗ് ഞങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരൂ. ഞാൻ അപ്പോഴേക്ക് ഇത് ഫിനിഷ് ആക്കട്ടെ. കുക്കിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്നത്തെ റെസിപ്പി കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സോസ് റെസിപ്പിയാണ്. ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ വീട്ടിൽ തന്നെ നല്ലൊരു ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു സോസ് പാൻ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം പാലെടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഞാനിവിടെ വെള്ളത്തിലാണ് തയ്യാറാക്കണത്. അപ്പൊ നമുക്ക് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ഇനി നമുക്ക് പഞ്ചസാര അതൊരു കപ്പാണ്, ഇപ്പൊ ഇത് 1/2 കപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്ക് 1 കപ്പും കൂടി ചേർക്കാം. 1 കപ്പ് കൂടി ചേർക്കാണ്. അങ്ങനെ അതായത് മൊത്തം 1 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ 1 അരിപ്പയ്ക്കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരിപ്പി കൂടെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ കട്ടകൾ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. 3-4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് നീ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളപ്പിക്കും. തിളപ്പിച്ച് ഇതൊന്ന് ചെറിയൊരു തിക്ക് സോസ് ആക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫ്ലെയിം ഓണാക്കാം. അപ്പൊ ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് ഇത് ഇനി നല്ലൊരു സോസ് ആക്കി എടുക്കാം. അപ്പൊ ഒരു ഏകദേശം ഒരു 7-8 മിനിറ്റ്സ്, ഓക്കെ, ഒരു 8 മിനിറ്റ്സ് ഒക്കെ മതി ഇത് സോസ് ആവാനായിട്ട്. അപ്പൊ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കും. തിളച്ചതിന് ശേഷം നമ്മൾ അതൊരു ചെറിയ തിക്കായിട്ടുള്ള സോസ് ആക്കി എടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇതാ നമ്മൾ സോസ് തിളച്ചിട്ടുണ്ട്. നമ്മൾ സിമ്മിലാക്കി വെക്കുക. അപ്പൊ നമ്മളിനി സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിക്കാക്കി എടുക്കുകയാണ് ചെയ്യണത്. അതായത് വല്ലാണ്ട് തിക്കല്ല, അത് ചെറിയ ലൂസായിട്ടുള്ള തിക്കാക്കി എടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് തിക്കാവും. ഓക്കെ, അപ്പൊ ചെറിയൊരു തിക്കാവുന്ന വരെ നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കി അതൊന്ന് തിക്കാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ സോസ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് കുറച്ച് തിക്കാവാനുണ്ട്, ചെറുതായിട്ടും തിക്കാവാനുണ്ട്. കുറച്ചും കൂടി തിക്കാവാണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുക. അതായത് ലൂസായിട്ടുള്ള രീതിയിൽ തന്നെ ചെറിയൊരു തിക്നെസ് ആയിട്ടുള്ള സിറപ്പാക്കുക. ചൂടൊക്കെ ആറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പിന്നെ ലാസ്റ്റ് വാനില എസൻസ് ചേർക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാമെന്ന് മാത്രം. ഇത് ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി ഒരു മണം
അതായത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൂടി ചേർക്കാം. അപ്പോൾ ഇതൊന്ന് തിക്ക് ആവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ചോക്ലേറ്റ് സോസിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സോസ് റെസിപ്പിയാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ പാലിലൊക്കെ ഒഴിച്ച് കൊടുക്കണ, എന്താ പറയുക, പാലിലൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോക്ലേറ്റ് സോസ് റെസിപ്പിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുമ്പോൾ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കില്ലേ സിറപ്പ് എന്ന് പറഞ്ഞിട്ട്, ചോക്ലേറ്റ് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് ഹെർഷീസിന്റെ ഒക്കെ വാങ്ങിക്കാറുണ്ട്. സെയിം അത് തന്നെ സംഭവം, ഒരു സിറപ്പിന്റെ റെസിപ്പിയാണിത്. മറ്റൊന്ന് പറയുന്നത് നമ്മൾ കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് സോസ് റെസിപ്പിയാണ്. ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അത് കേക്കിന് വേണ്ടിയിട്ടാണ്, കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ എന്താ പറയുക, നമ്മൾ ബ്രെഡ് കഴിക്കുമ്പോൾ, അതേപോലെ തന്നെ പാലിൽ അതിലൊക്കെ ഒഴിച്ചു കഴിക്കാൻ, പിന്നെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ, എന്തെങ്കിലും കുട്ടികൾക്ക് ഇപ്പോൾ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ചോക്ലേറ്റ് സോസ് റെസിപ്പിയാണിത്. അപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം വേണ്ടത് 2 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊക്കോ പൗഡർ, കൊക്കോ പൗഡർ ഒരു 3-4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. അത് അരിപ്പി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത്. അതായത് ഒന്ന് നമ്മൾ തിക്കാക്കി എടുക്കുക ചെയ്യണേ. അപ്പൊ വല്ലാണ്ട് തിക്കല്ല, ഒരു ലൂസ് ആയിട്ടുള്ള രീതിയിലുള്ള ചെറിയൊരു തിക്നെസ് ആക്കിയിട്ട് എടുക്കുക. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരുന്ന് തിക്കാവും. അപ്പൊ നമ്മൾ ചെറിയ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി, അതായത് ലൂസായിട്ടുള്ള ഒരു തിക്നെസ്സിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി നമുക്ക് വാനില എസൻസ്, വാനില എസൻസ് നിങ്ങൾക്ക് ഫ്ലേവർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ടേസ്റ്റ് ഉണ്ട്. അല്ലാണ്ട് തന്നെ ടേസ്റ്റും മണമൊക്കെ ഉണ്ട്, ചോക്ലേറ്റിന്റെ മണം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കാം ലാസ്റ്റ് ഇത് മാറ്റി വെച്ചതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചോക്ലേറ്റ് സോസ് തയ്യാറാക്കാം, കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സോസ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ കേക്കിനൊക്കെയാണ് ഉണ്ടാക്കണേച്ച് ഇതുപോലെ ഉണ്ടാക്കേണ്ട രീതിയിലേക്ക് നമ്മൾ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ നമ്മൾ ഇതിൽ മിക്സ് ചെയ്യും. അപ്പോൾ ഒരു ചെറിയ തിക്കായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുക. അതാണ് നമ്മൾ കേക്കിലേക്ക് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ആ ഒരു റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ക്രീം, അതായത് ആ ഒരു സോസ് തയ്യാറാക്കാം. ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. വാനില എസൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഫ്രൂട്ടിയുടെ റെസിപ്പി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ഇതും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മൾ ആകെ അതിൽ വെള്ളവും പാലും, അല്ല സോറി, വെള്ളവും പഞ്ചസാരയും കൊക്കോ പൗഡറും മാത്രം, പിന്നെ വാനില എസൻസും ഇത്രയും ചേർക്കുന്നുള്ളൂ. വേറെ എന്താ പറയാ, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത, നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിസോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ ഫ്രൂട്ടിയുടെ റെസിപ്പിയും ട്രൈ ചെയ്യുക. ഓക്കെ, ബട്ടറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾ കേക്കിന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലേശം ബട്ടറൊക്കെ ചേർക്കാം, ഒരു ഫിനിഷിംഗ് കിട്ടാനായിട്ട് കേട്ട്, ഒരു ഷൈനിങ് ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടി നമുക്ക് ബട്ടറൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കും. പിന്നെ അതുപോലെ കോൺഫ്ലോറും മൈദയും, അതും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ചോക്ലേറ്റ് സോസിൽ ചേർത്ത് കൊടുക്കും. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചോക്ലേറ്റ് സോസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്റെ ഫീഡ്ബാക്സ് എന്തായാലും എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പീസ് ആയിട്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ടും നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. അപ്പൊ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡിയായി. നല്ലൊരു എന്താ പറയുക, ചോക്ലേറ്റിന്റെയും പിന്നെ ഈ വാനില എസൻസിന്റെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു മണം. ഓക്കെ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ.
മൂത്തതിലേക്ക് ഞാൻ ചോക്ലേറ്റ് സോസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ബ്രെഡ് എടുക്കുക കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ചോക്ലേറ്റ് സോസ് തന്നെയാണ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് സോസ് സൂപ്പർ അടിപൊളി അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യും ഓക്കെ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ സൂപ്പറാട്ടോ അടിപൊളി ഹോം മെയ്ഡ് ചോക്ലേറ്റ് സോസ് എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ